സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ, എളനാട് എമർജൻസി കെയർ സെന്റർ. കോവിഡ് നിരക്ക് വീണ്ടും കൂടുന്നതിനിടയിൽ മഴക്കാലത്ത് പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. വീട്ടിൽ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ടകൾ, കളിപ്പാട്ടങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, ഇവയെല്ലാം വീടിൻ്റെ പരിസരത്ത് അലക്ഷ്യമായി കിടക്കുന്നത് മൂലവും കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ പൂർണ്ണമായും തന്നെ നമ്മൾ നീക്കം ചെയ്യണം. അതുപോലെ റബ്ബർ ചിരട്ടകൾ, പാൽ ശേഖരിക്കുന്ന റബ്ബർ ചിരട്ടകൾ എസ്റ്റേറ്റുകളിലും മറ്റ് വീടുകളിലും തന്നെ ഇത് അലക്ഷ്യമായിരിക്കുന്നുണ്ടാവും. അതെല്ലാം കമഴ്ത്തി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ വാട്ടർ ടാങ്ക്, വെൻ്റ് പൈപ്പ്, ഇതെല്ലാം നമ്മൾ വലയിട്ട് കെട്ടി മൂടി സൂക്ഷിക്കണം. കാരണം അതിൽ നിന്ന് കൊതുക് വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ വീടിൻ്റെ ടെറസ്, സൺഷെയ്ഡ്, പിന്നെ പാത്തികൾ, ഇതിലെല്ലാം തന്നെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യവും കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യവും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. ഇത്രയാണ് നമുക്ക് കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് ഇവിടെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഡെങ്കിപ്പനികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കൂടി പനികൾ ഇഷ്ടംപോലെ ധാരാളമുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഡെങ്കി വരുമ്പോൾ വളരെ അപകടമായി ഇവിടെ വരാറുണ്ട്. എല്ലാ കൊല്ലങ്ങളിലും ഡെങ്കിപ്പനി നമുക്ക് വരാറുള്ള മേഖലയായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ജനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് കോവിഡിൻ്റെ ഇതാണ്. കോവിഡ് എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും പനികൾ, എല്ലാ സ്ഥലത്തും പനികൾ, തക്കാളിപ്പനി, കുട്ടികൾക്കുള്ള തക്കാളിപ്പനി, അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. സംസ്ഥാനത്തെങ്ങും കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് എളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പൊതുജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെക്കുറിച്ച് CCVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വിശദമാക്കിയത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ കാടുകയറിയും വൃത്തിഹീനമായതുമായ സ്ഥലങ്ങൾ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ച് വൃക്ഷതൈകൾ നട്ടിരുന്നു. തുടർന്നും നിരവധി പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷാർത്ഥം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മലേറിയ, മന്ത തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് വിവിധ ആശുപത്രികളിൽ നിരവധി രോഗികളെയാണ് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ആരോഗ്യ സുരക്ഷാ നടപടികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. പ്രധാനമായും വീടും പരിസരവും വൃത്തിയാക്കിയും മഴക്കാലമായതിനാൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ, കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കോവിഡ് ജാഗ്രത നിർദ്ദേശമനുസരിച്ച് മാസ്ക് ധരിക്കേണ്ടതും നിർബന്ധമാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ ലിമി ആശുപത്രികളിൽ വന്നെത്തുന്ന രോഗികൾ അനുസരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൂടാതെ പൊതുയിടങ്ങളിലും വീടുകളിലും സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും വിശദമാക്കുകയുണ്ടായി. കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിനായി സാനിറ്റൈസർ, സാമൂഹിക അകലം എന്നിവ ജനങ്ങൾ വീണ്ടും പാലിക്കേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ തന്നെ ചികിത്സ നേടേണ്ടതുണ്ടെന്നും ആരോഗ്യവകുപ്പ് മേധാവി അറിയിച്ചു. വൃത്തിഹീനമായ പശ്ചാത്തലങ്ങൾ ഒഴിവാക്കിയും സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിച്ച് മുന്നോട്ടു പോകുമ്പോൾ കോവിഡും മഴക്കാല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാകും. CCV ന്യൂസ്, പഴയന്നൂർ.